പുരാണത്തെ മമദാദനാം വേദവ്യാസൻ മുൽപ്പാട് ചമച്ചെന്നയെ പേരും പഠിപ്പിച്ചു തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപ്പൂവിൽ അത്യാനന്ദ സിദ്ധിതം ചൊല്ലാമല്ലോ വ്യക്തമാമതിൽ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്നു കേട്ടിരിക്കുന്നു തൽചരിതാനന്ദ പീയൂഷപാനത്തെ കൊണ്ടു തൽകൃതദന്തം വിട്ട് മുക്തനായി വരും ജീവൻ വിസ്തരിച്ചത് ചൊല്ലിക്കേൾപ്പതിന് ഏതും കാലവിസ്താരം മതിയല്ലെന്ന് ഉൾത്താരിൽ ശങ്കിക്കേണ്ട ഖഡ്വാംഗനെന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ട് ദുഷ്ടതയാലെ ദൈവാനുഗ്രഹബലവശാൽ പൃഥ്വിയിൽ ഇനി ജീവിച്ചിത്ര നാളിരിപ്പൂതെന്ന് ഉൾത്താരിലറിഞ്ഞു സംക്രാന്തി മാത്രത്താൽ അപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റിയിടും ഭഗവത് ഭക്തിയാനന്ദ നിത്യാതൂർണം മുക്തനായി പുരുഷാർത്ഥം സാധിച്ചാൻ അലസാതെ സപ്തവാസരമായി സുണ്ടല്ലോ ഭവാനിപ്പോൾ അപ്പോഴോ ഭഗവത് ഭക്തി പ്രവൃത്തിക്കു കാലം ഇപ്പോഴിങ്ങിവിടെ പോരാഞ്ഞേതും ഖേദിക്കേണ്ട ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ ഉൾത്താരിൽ ഉറപ്പോളം കേട്ടാലും വഴിപോലെ മർത്യനാമവൻ മൃത്യുകാലമിങ്ങെടുത്തു സന്ദിഗ്ധമെന്നിയെ ദൃഢചിത്തനായിരിപ്പവൻ വിഗ്രഹാദി അഖില സംഘങ്ങളും ത്യജിച്ചുടൻ തൽഗൃഹത്തിങ്കൽ നിന്ന് സ്വസ്ഥനായി നിവൃത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ടു ദേഹശുദ്ധിയും മുഹുരാത്മശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്ത് അതിവിവിക്ത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്ന അസ്തയാ ജിദാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമശീലനായി മനോജയശാന്തനായ അനുദിനമിന്ദ്രിയജിതനായി ചിത്തകാമുറപ്പോളം ഈശ്വര ധ്യാനം ചെയ്ത് മുക്തനായി തൽസാമീപ്യം പ്രാപിച്ചിടണമല്ലോ ഭക്തനാം നിനക്കും ഭക്തനാം നിനക്കും ഔവണ്ണം ഈശ്വരധ്യാനം ഉൾത്താരിൽ ഉറപ്പിപ്പാൻ കാലമായി വന്നിരിപ്പോൾ ഭക്തനാ നിനക്കും ഔവണ്ണം ഈശ്വരധ്യാനം ഉൾത്താരിൽ ഉറപ്പിപ്പാൻ കാലമായി വന്നിരിപ്പോൾ നിശ്ചയിച്ചേവം മുനീന്ദ്രോക്തികൾ കേട്ടുണ്ടായ വിശ്വാസത്തോട് വിഷ്ണുരാധനാ നൃപോത്തമൻ ശ്രീശുകൻ തന്നെ തൊഴുതു ആശയ വിശുദ്ധനായി ആശു പിന്നെയും ചോദിച്ചിടിന യൗവണ്ണം ഞാൻ ധ്യാനിക്കേണ്ടും യൗവണ്ണം ഞാൻ ധ്യാനിക്കേണ്ടുന്നു കനിവോട് അരുൾ ചെയ്തിടേന്ദസാധ്യം മമ സായൂജ്യം വരുത്തുവാൻ നീതിയോടേവൻ ചോദിച്ചിടിന നൃപൻ ഉള്ളിൽ പ്രീതിയാം വണ്ണം അരുൾ ചെയ്തിതു മുനീന്ദ്രനും കേട്ടുകൊള്ളുകെങ്കിൽ ഭവാൻ ഭഗവത് ധ്യാനം കൊണ്ട് വട്ടമെന്നിയെ മോക്ഷം വരുത്തും പ്രകാരങ്ങൾ നീക്കമെന്നിയേ മനോജയത്തോടനുവേലം കാൽക്ഷണം പിരിയാതെ ഭഗവത് സ്ഥൂലരൂപം ചിന്തിച്ചു നിത്യമുറപ്പിക്കണം മനക്കാമ്പിൽ തന്തിരിവടി തന്നെ ലോകങ്ങൾ പതിനാലും പാതാളം പാദതലം പാഷ്ണികൾ രസാതലം മീരരും ഗുൽഭം ഭാതലവും തലാതലം
ജന്ധകളെന്ന് തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ജാനുക്കൾ സുതലമംഗതല വിതലങ്ങൾ പീനവൃത്തങ്ങളാകുമൂരു കാണ്ഡങ്ങൾ രണ്ടും മേദിനീചക്രം ജഘനോഭയം നഭസ്ഥലം ആദിമധ്യാന്തമില്ലയാദവനാഭിസ്ഥലം ദേവലോകം പോലുരസായത് ഗളമൂലം കേവലം മഹർലോകം ലലാടന്തപോലോകം കേളടോ ജനലോകം തുണ്ടമായത് സത്യമേള നിർമ്മല ലോകമുത്തമാങ്കാന്തം പ്രഭോ ശക്രാദിലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ദിക്കുകൾ കർണങ്ങളും ദസന്മാർദാസായുക്മം വക്രമായതു അഗ്നി നേത്രമാദിത്യൻ തന്നെ നക്താധിപതി മനസ്സായതെന്നറിഞ്ഞാലും ബുദ്ധിവാഗീശൻ കോപകാരണമഹങ്കാരം രുദ്രനായത് വജസ്സുക്കയും ഛന്ദസ്സുകൾ ഭ്രൂഭംഗം കാലക്രമം ദംഷ്ടയന്തകൻ തന്നെ ശോഭ തേടിയിടും ദ്വിജപന്തികൾ നക്ഷത്രങ്ങൾ ഹാസമായത് ജഗന്മോഹിനി മഹാമായ വാസനാ പാങ്കോദേവീക്ഷണം ജഗൽ സർവം ഉന്മേഷ നിമേഷങ്ങൾ വാസന നിശീതിന്യൂ ധർമ്മമായത് പുരസ് അധർമ്മം പൃഷ്ഠഭാഗം സപ്തസാഗരങ്ങൾ പോൽ കുക്ഷിയും ബാഹുദേശം സപ്തമാരുതന്മാരും വിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നദങ്ങൾ ആടികളാകുന്നതെല്ലാം പൃഥ്വീതരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദി ഔഷധങ്ങൾ തദ്രോമങ്ങളല്ലോ നിത്യം ത്രക്ഷണാ മഹാദേവൻ തൽ ഹൃദയം മൂലം വൃഷ്ടിരേതസ് മഹാമേഘനം പ്രജാപതി പുഷ്ടിയാം മഹിമ തജ്ഞാനയോഗൈക്യേശ്വരി വിഷ്ണുവായത് പരമാത്മാവു പരബ്രഹ്മം വിഷ്ണുവായതു പരമാത്മാവു പരബ്രഹ്മം ജിഷ്ണുജാത്മജ നരപാലക ശിഖാമണേ ഇങ്ങനെയുള്ള ജഗദ്രൂപമാ മഹൽ സ്ഥൂലം തിങ്ങിന ഭക്തിയാ നിത്യം ഉൾക്കാമ്പിൽ ഉറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുകിൽ അവൻ പാപങ്ങളൊക്കെ തീർന്നു വന്നു കൂടിയിടും മോക്ഷം നിർമ്മലം മഹാമനസ്സാമവനപേക്ഷകൾ തന്മനക്കാമ്പിൽ ചേർന്ന് നിന്നൊക്കെ ഇമ്മനും കൽമഷകരൻ മായാമയം ഈ പ്രപഞ്ചിക സന്മയ സ്മൃതികൾ എഴുതല്ലോ വിചാരിച്ചാൽ നിർമ്മലൻ വിരാൾ കുമാൻ നിർമ്മലൻ വിരാൾ കുമാൻ തൻ മഹാസൂക്ഷ്മച്ചായ നമ്മുടെ ഹൃദയത്തിൽ ഉന്മിഷത്താകും വണ്ണം പൊന്മകുടവും അളകാഭയും ലലാടവും കൺമുനകളും കടാക്ഷാവലോകനങ്ങളും കുണ്ഡലങ്ങളും ഗണ്ഡമണ്ഡലങ്ങളും മുഖപുണ്ടരേകവും മൃദുഹാസവും ലളിതവും കമ്പു കണ്ഠവും കരവൃന്ദം ആയുധങ്ങളും അംബുജമകൾ മേവും നിർമ്മലമണിമാറും ഹാരകൗസ്തുഭവനമാലകൾ ഉദരവും ചാരുനാഭി ജഘനോഭയമൂരുക്കളും പീതവാസസ്സും തിരുതുടയും ജാനുക്കളും പാദയുക്മവും വിരൽ നിരകൾ നഖങ്ങളും ചേവടികളും പ്രഭതാപതൊട്ടാകെ ശാന്തം ശോഭിതാഭരണയോഗ്യോദയം മഹാപ്രഭം നീലനീരതനിഭം നിർമ്മലം നിരായം ബാലഗോപാലം പരമാമൃതമാത്മാനന്ദം
കാമതം ധ്യാനിച്ചു ദിവ്യന്മാരാ മഹത്തുക്കൾ സാമോദം മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം ഏവമത്യാനന്ദ സംസിക്തമാം ഹരിരൂപം പാവനാകാരം ഹരിരൂപം പാവനാകാരം ധ്യാനിക്കാം അവയവങ്ങളാൽ ശ്രീ മഹാവിഷ്ണുരൂപ വേദങ്ങൾ ഓരോന്നോരോന്നു ആമയഹരം പരലോകസിദ്ധിതം പരം സാലോക്യാദികളെല്ലാം സാധിക്കും അതിനാലേ കാലദേശാവസ്ഥകൾ കൊത്തവാർ അറിഞ്ഞാൽ യോഗികൾ അരൂപമാമാനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചേടുന്നു നിരന്തരം മാനസേന്ദ്രിയദേഹശുദ്ധികളോടും ദിവ്യമാനുഷർക്കൊഴിഞ്ഞതു സാധ്യമായവരായല്ലോ ദേശികൻ തന്നോട് ഉപദേശവാക്യത്തെ കേട്ടാൽ ആശയവിശുദ്ധനായി ആനന്ദസമന്വിതം കാരുണ്യഹൃദയനായി ഈശ്വരാജ്ഞയാവരും കാര്യങ്ങൾ അനുഷ്ഠിച്ചു രാഗാദിദോഷങ്ങളും വേർപെടുത്തു അനുദിനം യേശനത്രയങ്ങളും ആവോളമകലത്ത് വേർപെടുത്താകും വണ്ണം കാണായതെല്ലാം പരബ്രഹ്മ നിർമ്മല ബീജം പ്രാണികളെന്നുള്ളൊരു ബോധകൗതുകത്തോടും ഗോപനീയാത്യുത്തമ മംഗലദേശം പുക്കൂ തപസിതാദികളും സഹിച്ചു സമബുദ്ധ്യാ ദേഹമധ്യസ്ഥം സുഷുമ്നാപരമഹാനാടി ദേഹികൾക്ക് ഇടയാദിനാടീഭിരാവിഷ്ടിതം ജീവനായി വിളങ്ങും ആത്മാവ് നിർമ്മലം പരം ജീവനു ജീവൻ പരമാത്മാവെന്നത് നൂനം യോഗമായി തയോരയ്ക്കുമെന്നതുകൊണ്ട് യോഗിതാൻ ഉചിതാസനസ്ഥനായി ഋജുകായൻ നാളികസൂത്രം പോലെ മേവീടും സുഷുമ്നയിൽ നാളമധ്യത്തിങ്കിൽ അഗ്രാന്തസ്ഥനിവാസസ്ഥം മൂലാധാരാഖ്യേ തത്ര ദീപവൽ ജീവാത്മാവ് നാലിതൽ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മന തൽസ്വയം പ്രഭയിങ്കൽ നിന്നുണർന്നിടും ജീവൻ തൽസ്വതാലിംഗത്തോടും പാതിപാതിത്വത്തോടും തമ്മിലന്യോന്യം പ്രാണാപാനന്മാരൊരുമിച്ചു ജന്മമൂലത്തിങ്കലങ്ങുന്നിപ്പാനനുഗ്രഹൽ തന്നെ ആച്ഛാദിച്ചു സംഭ്രമിച്ചു കിടന്നീടും കുണ്ടലിന്യാക്കിയ ശക്തി തന്നെ ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാക്കി തന്നോട് പൊരുമിച്ചു മന്ദമെന്നിയേ ചക്രഷട്കങ്ങൾ ഭേദിച്ചുനൻ തന്നിലകളിൽ ചേർന്നു നിന്ന് ഭൂതാത്മാക്കളെ തന്നോട് കൂടെ കൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്നു കടന്ന് ആറു കഴിഞ്ഞാൽ ഉടനങ്ങ് തുറന്ന് ഈരാറാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞ് ആയിരത്തെട്ട് തലങ്ങളോടും കൂടി വിളങ്ങും തൽക്കർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്നാ വെളിവിങ്കൽ നിരന്നു കാണാം പരജ്യോതിഷം പരമാത്മാനം അക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും
അർപ്പണവാസന നാളത്തൂടെ തടഞ്ഞിടാതെ വഴി തുറന്നങ്ങേറിച്ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസ്വതയാലയിച്ചുതാൻ അലിഞ്ഞൊന്നാകും ഘൃതമുരുകിച്ചേരും പോലെ പറഞ്ഞീടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനാഴ്ച മഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരഞ്ഞു ജലം വിട്ട് വിരഞ്ഞു ജലം വിട്ടങ്ങൊഴിഞ്ഞു പോകും നേരം തിരിഞ്ഞു മൂർധനി മദ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞ് പൊങ്ങും വണ്ണം ഉയർന്നങ്ങനുക്രമാൽ കടന്നു കടന്ന് ലോകങ്ങളും കണ്ടുകണ്ട് തുടർന്ന് വളഞ്ഞഴും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ചു ഉത്തമ സഭാതലെ സത്തുക്കൾ എല്ലാവർക്കും മുഖ്യനായനു ദിനം വിദ്യാധിമധ്യേ കിടന്ന് അത്യന്തം നീന്തിത്തളർന്ന് അദ്വൈത പാരം ഗമിച്ചിടുവാൻ അകതാരിൽ ശ്രദ്ധിച്ചു വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാന തത്വോപദേശം ചെയ്തു തൽപ്രകാശാത്മാക്കളാൽ നിത്യസംപൂജ്യമാനനായി പരമാനന്ദ സംസിക്തനായി ചമഞ്ഞു പത്മോദ്ഭൂതകൽപാന്തത്തിൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ചു സദ്ഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞാലും തദ്യോഗ ഹംസപ്രയോഗത്തിന് വിഷമമുണ്ട് എത്രയും അതിൽ തുലോം എഴുതായൊന്നുണ്ടല്ലോ ഭക്തിയോഗാഖ്യം പരമാനന്ദരസായനം വ്യാജമെന്നിയെ പരമാചാര്യ പ്രസാദത്താൽ സാധിക്കാമത് സർവാത്മാക്കൾക്കും സദാകാലം സാധിക്കാവൊരു മുക്തിസാധന ഉപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേതുമേ ശീലിപ്പാനും ബോധത്തെ തരും സാധിപ്പിച്ചീടും കൈവല്യവും സാധിപ്പാൻ എഴുതത് നിനക്ക് എന്നരുൾ ചെയ്തു ബോധിപ്പിച്ചരുളിനാൻ വാദശാന്തസ്തം സത്യം. ഇങ്ങനെ ശുഗൻ പരീക്ഷത്തിനോട് അരുൾ ചെയ്തത് അങ്ങനെ തന്നെ സൂതൻ ശൗനകാദികളോടും മംഗലവാച പറഞ്ഞിടിനതെല്ലാം കേട്ടു തിങ്ങിന കുതൂഹലം പൂണ്ട് ശൗനകമുനി ചോദിച്ചാൻ ഉഗ്രശ്രവസ്സാകിയ സൂതൻ തന്നോട് ആധിക്യം വളർന്നിരും ശ്രീശുക മഹാമുനി ചൊല്ലിയതെല്ലാം കേട്ടു ചോദിച്ചതെന്തൊന്നതി കല്യാണശീലൻ മഹീവല്ലഭനവനോട് ചൊല്ലിയതുടൻ അതിനുത്തരം എന്തെന്നതും ചൊല്ലടോ സവിസ്തരമേതുമേ മടിയാ. നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കുന്നുള്ളതല്ലോ മനുഷ്യ ജന്മസാബല്യമാകുന്നതും ഭഗവൽചരിതനാമസ്മൃതി പൂജാദികൾ ഭഗവൽ ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവൽ ഭക്തശിഷ്യന്മാരതി ഭക്ത്യാ.